നമ്മുടെ ശരീരം മുഴുവൻ നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കൗൾ തുടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രിങ്ക് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ട്രിങ്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്താൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് സ്കിൻ വൈറ്റിൻ്റെയൊക്കെ ആ ഒരു ട്രിങ്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കേണ്ടത് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കി വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ബീട്രൂട്ടാണ് നമ്മുടെ സ്കിന്നിന് വളരെ അധികം നല്ലതാണ് നമ്മൾ ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ പാക്കളെ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതും നമുക്ക് വളരെ അധികം നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ ഒരു മൂന്നോ നാലോ പീസ് മാത്രം നമുക്ക് മതിയാകും അപ്പോൾ അതിന് നമുക്കൊരു മിക്സറേ ചാലോട് നമുക്ക് നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് വീട്ടോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതുപോലെ ഇട്ട് ചതച്ചെടുക്കാം കേട്ടോ നിങ്ങളിപ്പം എക്സ്ട്രാ വെള്ളം ഒന്നും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നോർമൽ വാട്ടറോ ഇല്ലയെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം നിങ്ങൾക്ക് ഇതിലോട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇതിലൊരു ക്വാണ്ടിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മാതളാണ് മാതലം ജസ്റ്റ് ഒരു പിടിയോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മാതളം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അത് മാത്രമല്ല നമ്മുടെ ഫേസിലുണ്ടെന്ന് ചുളിവുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് മാത്രം അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതിലോട്ട് മല തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് പപ്പായ ഉണ്ടെങ്കിൽ അതായാലേ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് നമുക്കിതിലോട്ട് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം നല്ലതാണ് നമ്മൾ തേന് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം വയ്ക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് തേൻ അപ്പോൾ നമ്മുടെ ഫുഡുകളിലൊക്കെ നമ്മളിത് ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് അത് മാത്രമല്ല നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന ആ ഒരു കറുപ്പൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് തേൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തേനും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു എട്ട് ൊൻപതോളം ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്താ ബദാം കൂടി എടുക്കാം ഈ ഒരു ബദാം എന്ന് പറയുന്നത് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പുറത്ത് സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതും കൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് വളരെ അധികം നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ വയറ്റനിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊത്തിരി ഹെൽപ്പ് ഒരു കാര്യമാണ് നമുക്ക് ബദാം അപ്പോൾ ഇതിന് ഏകദേശം നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നമുക്കൊരു നാലഞ്ച് ബദാം ആ രീതിയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റീസ് റെഡിയാക്കി എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾ ഇതിലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാം കേട്ടോ എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാം ഇപ്പോൾ പെതാമ് നിങ്ങളുടെ കയ്യിൽ ഇല്ല ഇതിന് പകരമായിട്ട് ക്യാഷ് ആയിട്ട് സ്ഥലം നിങ്ങൾക്കൊരു മൂന്നാലെണ്ണം ജസ്റ്റ് വളരെ കുതിർത്തതിന് ശേഷം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് എല്ലാം കൂടി മിക്സ്ഡ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അടിച്ചെടുത്തിട്ട് അങ്ങനെയും കുടിക്കാം അങ്ങനെ ഇപ്പോൾ ഇഷ്ടമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് ഇതുപോലെ കുടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ട്രിങ്ങിനെ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ആഴ്ച ഉള്ളൊരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുടിക്കാം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണമെന്നൊന്നും ജസ്റ്റ് ഒരാഴ്ചയിൽ ഒരു മൂന്നല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുടിക്കുക പക്ഷേ നിങ്ങൾ എപ്പോഴാണോ കുടിക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ ഇത് രാവിലെയാണ് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യൂസ് ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങൾ രാവിലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ആ ഒരു ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ആ ഒരു സമയം നോക്കിയിട്ട് വേണം നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ട്രിങ്ക് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ത്രീ വീക്സെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാം അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതിയേക്ക് നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് എൻ്റെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപ്പിൾ ടിപ്പായിട്ട് കാണാം താങ്ക്